ഐഎസ്എല്ലിലെ എക്കാലത്തെയും ഏറ്റവും മികച്ച ഗോളിട്ടക്കാരനും ഐഎസ്എല്ലിലെ എക്കാലത്തെയും ഇതിഹാസ താരവുമായ ഫെറാൻ കോറോമിനാസ് എഫ്സി ഗോവയുമായി വേർപിരിഞ്ഞു. ഒടുക്കം കേരള ബ്ലാസ്റ്റേഴ്സിന്റെ രക്ഷകനായി എത്തി ഫെറാൻ കോറോമിനാസ്. കൂടുതൽ അറിയുന്നതിന് മുമ്പ് തന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ആൻഡ് ഹിറ്റ് ദ ബെൽ ഐക്കൺ. കൂടാതെ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമന്റ് ചെയ്യുക. സോ നമുക്ക് നേരെ വീഡിയോയിലേക്ക് കടക്കാം. 50 മത്സരങ്ങളിൽ നിന്ന് 46 ഗോളും 16 അസിസ്റ്റുകളുമായി ഐഎസ്എല്ലിൽ തന്നെ എക്കാലത്തെയും ഓൾ ടൈം ടോപ്പ് സ്കോറായി മാറി ഈ 37-വയസ്സുകാരൻ സ്പാനിയാർഡ്. വിവിധ ലീഗുകളിൽ കളിച്ചിട്ടുള്ള എക്സ്പീരിയൻസിനുപരി വമ്പൻ താരനിരകൾ അണിനിരക്കുന്ന ലാ ലീഗയിൽ 141 മത്സരങ്ങൾ കളിച്ച എക്സ്പീരിയൻസുമായാണ് കോറോ 3 വർഷങ്ങൾക്ക് മുമ്പ് എഫ് സി ഗോവയിൽ എത്തിയത്. എഫ് സി ഗോവയിൽ താരമെത്തുമ്പോൾ പരിശീലകൻ എന്ന് പറയുന്നത് സ്പാനിഷ് പരിശീലകൻ, ഐഎസ്എല്ലിലെ ലെജൻഡറി പരിശീലകൻ സെർജിയോ ലോബേറയായിരുന്നു. അവിടെ നിന്നങ്ങോട്ട് ലോബേറയുടെ കീഴിൽ താരം ശോഭിക്കുന്നതാണ് നമ്മൾ കണ്ടത്. 3 സീസണുകൾ താരം ഐഎസ്എല്ലിൽ പൂർത്തിയാക്കുമ്പോഴത്തേക്കും വമ്പൻ ഗോളുകളും ഗോൾ വേട്ടയും താരത്തിന് അവകാശപ്പെടാൻ സാധിക്കും. എന്നാൽ എഫ് സി ഗോവ ആരാധകർക്ക് നിരാശ തരുന്ന ഒരു വാർത്തയാണ്. മുംബൈ സിറ്റി എഫ് സിയെ സിറ്റി ഗ്രൂപ്പ് ഏറ്റെടുത്തതോടെ വമ്പൻ മാറ്റങ്ങളാണ് മുംബൈ സിറ്റിയിൽ എഫ് സിയിൽ വന്നിരിക്കുന്നത്. അതിൻ്റെ ആദ്യവാദമായിക്കൊണ്ട് തന്നെ അവർ എഫ് സി ഗോവയുടെ പരിശീലകൻ സെർജിയോ ലോബേറെ തട്ടകത്തിലെത്തിച്ചു. വേറെ വിട്ടുകളഞ്ഞു എന്നത് തന്നെയാണ് എ എഫ് സി ചാമ്പ്യൻസ് കളിക്കാൻ പോകുന്ന ഗോവയ്ക്ക് വമ്പൻ തിരിച്ചടിയായത്. അവിടെ നിന്നങ്ങോട്ട് ഓരോ താരങ്ങളെയും ആശാൻ മുംബൈയിലേക്ക് തൻ്റെ ചൂണ്ടയിൽ കോർത്ത് കൊണ്ടുപോകുന്നതാണ് നമ്മൾ കണ്ടത്. അവരുടെ ക്യാപ്റ്റൻ മന്ദറാവ് ദേശായ്, ഡി എം എഫ് അഹമ്മദ് ജാഹു എന്നിവരെ ടീമിലെത്തിച്ചു. കൂടാതെ അവരുടെ ഡിഫൻസിലെ സെനഗലീസ് കരുത്ത് ഫോളം മുംബൈയിലെത്തിക്കുമെന്നാണ് ഇപ്പോൾ അഭിമുഖങ്ങൾ വരുന്നത്. എന്നാൽ ഇതിനെല്ലാത്തിനുമുപരി ഐഎസ്എല്ലിലെ ഓൾ ടൈം ടോപ്പ് സ്കോറായ ഫെറാൻ കോറോമിനാസ് എഫ് സി ഗോവയുമായി വേർപിരിഞ്ഞിരിക്കുകയാണ്. ഇത് ഒഫീഷ്യലായിട്ടുള്ള ഒരു കാര്യം തന്നെയാണ്. സോ ഇനി ഗോവയുടെ ഓറഞ്ച് ജേഴ്സിയിൽ വരുന്ന സീസണിൽ കോറോയെ കാണാൻ സാധിക്കില്ല എന്ന് മാത്രം. എന്നാൽ മറ്റു ചില ഐഎസ്എൽ ക്ലബുകളിൽ താരത്തിനെ നമുക്ക് കാണാൻ സാധിച്ചേക്കും. അതിനെക്കുറിച്ചാണ് നമ്മൾ തുടർന്ന് പറയുന്നത്. അതിനു മുമ്പ് തന്നെ നമ്മുടെ 2000-ത്തെ ടോപ്പിക്കായ കേരള ബ്ലാസ്റ്റേഴ്സിന്റെ രക്ഷകനായി മാറി കോറോ എന്ന ടോപ്പിക് പരിശോധിക്കുകയാണെങ്കിൽ ഞാൻ തള്ളിയതോ കോമഡി പറഞ്ഞതോ മറ്റൊന്നുമല്ല, ഇതൊരു സീരിയസ് ആയ കാര്യമാണ്. ഇപ്പോൾ നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും എങ്ങനെയാണ് കേരള ബ്ലാസ്റ്റേഴ്സിന്റെ രക്ഷകനായി കോറോ മാറുക എന്ന്. പക്ഷെ നിങ്ങളുടെ ചിന്തയിൽ ആദ്യം വരിക കോറോ ബ്ലാസ്റ്റേഴ്സിലേക്ക് വരും എന്നുള്ള വാർത്തയായിരിക്കും. പക്ഷേ നിങ്ങൾക്ക് തെറ്റി. ഇനി പറയുന്ന കാര്യങ്ങൾ പറയുന്നത് നമ്മുടെ എല്ലാവരുടെയും പ്രിയ മലയാള കമന്റേറ്റർ ഷൈജു ഏട്ടനാണ്. കോറോ ഗോവ വിട്ടത് കേരള ബ്ലാസ്റ്റേഴ്സിനെ വളരെയധികം പോസിറ്റീവായിട്ട് തന്നെ ബാധിക്കും. കാരണം താരം ഇനി പോകാൻ സാധ്യത ഉള്ള ഒരു ക്ലബാണ് മുംബൈ സിറ്റി എഫ് സി. താരത്തിന്റെ മുൻ ആശാന്റെ കീഴിൽ താരം പോയാൽ അതിശയിക്കേണ്ടതില്ല. എന്നാൽ അവിടെ എന്ത് പോസിറ്റീവ് എന്ന് നിങ്ങളുടെ മനസ്സിൽ വരുന്നുണ്ടാവാം. കേരള ബ്ലാസ്റ്റേഴ്സിന്റെ നായകനും ഓൾ ടൈം ടോപ്പ് സ്കോറുമായ ബർത്തലോമിയോ ഒബച്ചയെ മുംബൈ സിറ്റി എഫ് സി കരാറിലെത്താൻ ശ്രമിച്ചിട്ടുണ്ട്. എന്നാൽ ഇത് നടക്കാനും സാധ്യത വേറെയാണ്. എന്നാൽ ഒരു പക്ഷേ കോറോ മുംബൈയിലേക്ക് കൂടുമാറുകയാണെങ്കിൽ അതിനുള്ള സാധ്യത കുറയും. അതായത് ഒരു പക്ഷേ ഓഗ്ബച്ചയെ വരുന്ന സീസണിലും ബ്ലാസ്റ്റേഴ്സിന്റെ മഞ്ഞക്കുപ്പായത്തിൽ കാണാൻ സാധിക്കും എന്നുള്ളതിൻ്റെ സാധ്യത വർദ്ധിക്കുന്നു. നേരത്തെ തന്നെ ഓഗ്ബച്ചയെ ഇതുവരെയായിട്ടും തൻ്റെ ഫൈനൽ ഡിസിഷൻ എടുത്തിട്ടില്ല എന്നുള്ള വാർത്ത നമ്മൾ അറിഞ്ഞതാണ്. അതുകൊണ്ട് തന്നെ നിലവിൽ താരം കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ താരം കൂടിയാണ്. സോ മുംബൈ സിറ്റി എഫ് സി കോറോയെയും ഒബച്ചയെയും ഒരുമിച്ച് റാഞ്ചാനുള്ള സാധ്യത വളരെയധികം കുറവാണ്. എന്നാൽ നമുക്കൊന്നും പ്രവചിക്കാനും സാധിക്കില്ല. കാരണം ഇത് സിറ്റി ഗ്രൂപ്പിൻ്റെ മുംബൈ സിറ്റി എഫ് സി ആണ്. പൈസ മുടക്കാൻ ഒട്ടും മടിയില്ലാത്ത കൂട്ടൻ. എന്നാൽ ഇപ്പോൾ 35 വയസ്സുള്ള ഒബച്ചയെയും 37 വയസ്സുള്ള കോറോയെയും ഒരുമിച്ച് ടീമിലെത്തിക്കുമോ എന്നുള്ള കാര്യം നമുക്ക് കണ്ടറിയേണ്ടിയിരിക്കുന്നു. എന്നാൽ അവിടെ മറ്റൊരു നെഗറ്റീവ് നിങ്ങൾ പറയുക, കോറോ ഓൾറെഡി ജംഷഡ്പൂറുമായി ലിങ്ക്ഡ് ചെയ്തിട്ടുണ്ട് എന്നുള്ള കാര്യമായിരിക്കും. എന്നാൽ അവിടെയും കേരള ബ്ലാസ്റ്റേഴ്സിന് ഒരു വലിയ പോസിറ്റീവ് ഉണ്ട്. ചെന്നൈയിൻ എഫ് സിയിൽ നിന്ന് ജംഷഡ്പൂർ അവരുടെ കോച്ച് ഓവൻ കോയലിനെ എത്തിച്ചത് നിങ്ങൾ അറിഞ്ഞിട്ടുണ്ടാകുമല്ലോ. എന്നാൽ അതിനു പിറകെ നെർജു സ്വാക്സിസ് എന്ന അവരുടെ ലിത്വാനിയൻ സ്ട്രൈക്കറും കഴിഞ്ഞ സീസണിലെ ഐഎസ്എല്ലിലെ ഗോൾഡൻ ബൂട്ട് വിന്നറെയും അവർ ടീമിലെത്തിച്ചിരിക്കുന്നു. ഇത് ഇന്നാണ് ഒഫീഷ്യലായിട്ട് ജംഷഡ്പൂർ കൺഫേം ചെയ്തത്. അതുകൂടാതെ 2 വർഷത്തെ കരാറിലാണ് വാക്സിൻ ജംഷഡ്പൂറിൽ എത്തിയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഒട്ടും കുറഞ്ഞ പണമായിരിക്കില്ല അവർ മുടക്കിയതും. അതുകൊണ്ട് തന്നെ ഇനി അവർ കോറോയും കൂടി അവരുടെ സ്കോഡിലേക്ക് ആഡ് ചെയ്യുമോ എന്നുള്ള കാര്യം നമുക്ക് കണ്ടറിയേണ്ടതാണ്. ഇതുവരെയായിട്ടും പ്ലേ ഓഫ് കളിക്കാത്ത ജംഷഡ്പൂർ ഈ ഒരു കാര്യത്തിന്
മുതിരുമോ എന്നുള്ള കാര്യം നമുക്ക് തിരിച്ചറിയേണ്ടിയിരിക്കുന്നു. കാരണം ഫിനാൻഷ്യലായിട്ട് കുറച്ച് പ്രോബ്ലം ഉള്ള ഒരു ടീമും കൂടെയാണ് ജംഷഡ്പൂർ FC. സോ ഈ വീഡിയോ അവിടെ അവസാനിക്കുന്നു. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായം നിങ്ങൾ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. സോ ടേക്ക് കെയർ ആൻഡ് ബൈ. ഇറ്റ്സ് ആൽബസ് സെനിങ് ഔട്ട്. അബ്ബോ.